തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുക, അതാണ് ഈ അർദ്ധ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത്. എന്താ എതിർപ്പ് ഇപ്പൊ അതിന്? എന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനം? മറ്റ് സംസ്ഥാനങ്ങളെ പോലെയുള്ള ഒരു പ്രദേശമല്ല. ധാരാളം നദികള്, മലകള്, കുന്തകള്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിന്റെ നീണ്ടു കിടക്കുന്ന തീരദേശം എന്ന പ്രശ്നമുണ്ട്. മലനാട്, ഇടനാട്, തീരദേശ മേഖലകൾ ഇതെല്ലാം ചേർന്ന് കേരളത്തിന്റെ പ്രത്യേകമായ ഒരു പാരിസ്ഥിതികമായ അവസ്ഥയുണ്ട്. ഈ അവസ്ഥയെ നിരാകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വികസന പദ്ധതിയും യഥാർത്ഥത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന്റെ ഡി പി ആർ തന്നെ അവ്യക്തതയാണ് പുറത്തിറങ്ങിയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിച്ചു കളിയിലൂടെ ഒരു സംഘം നടത്തുന്നത്? ഈ രണ്ട് പദ്ധതികളും ജനങ്ങൾ സമ്മതിച്ചിട്ട് നടപ്പിലാക്കി കൊടുത്തതാണോ? ഈ രണ്ട് പദ്ധതികളും നടപ്പിലാക്കിയത് കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചും അതേപോലെ തന്നെ ഇവർ തന്നെ പറയുന്നതനുസരിച്ച് RSS നിയന്ത്രിക്കുന്ന ഇവരുടെ പോലീസിനെ ഉപയോഗിച്ചിട്ടുമാണ്. സാധാരണക്കാരായ ജനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായി ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. മുഖ്യമന്ത്രി തയ്യാറാവാതെ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾ ഇല്ലാതായത് എന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം.